വെൽക്കം ടു സ്പൈസ് ആൻഡ് റൈഡ്. ഇന്ന് നമുക്ക് തലശ്ശേരി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയല്ലോ. എന്നാൽ പിന്നെ തുടങ്ങാമല്ലേ. ഒരു കടായി എടുക്കാം, അതിലേക്ക് ലേശം ഓയിലൊഴിച്ചിട്ട് ലേശം കറുവപ്പട്ട, ലേശം ഏലക്ക, ലേശം ഗ്രാമ്പു എന്നിവ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല അരിഞ്ഞു വെച്ച സവാള എടുത്ത് ഇട്ട് വഴറ്റിയെടുക്കാം. കുറച്ച് പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി ക്രഷ് ചെയ്തെടുക്കാം. ഇവ രണ്ടും അതിനോട് കൂടി ചേർത്ത് മിക്സ് ചെയ്യാം. അതിനോട് കൂടെ ക്രഷ് ചെയ്ത ഇഞ്ചിയും ചേർത്ത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് വെന്ത് വരാൻ വേണ്ടി നമുക്ക് കുറച്ച് നേരം വെക്കാം. മസാല എല്ലാം പിടിച്ചു വരട്ടെ. കുറച്ച് മിൻറ്റ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് അരിഞ്ഞെടുത്ത് അതിൻ്റെ കൂടെ ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആഹാ, നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇപ്പം തന്നെ ബിരിയാണീൻ്റെ സ്മെല്ലായി. കുറച്ച് മഞ്ഞപ്പൊടി, കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ബിരിയാണി മസാല ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അന്യായം വണ്ണ അന്യായം എന്നാ സ്മെല്ലാ വരുന്നത് അറിയാം. ഒരു രക്ഷയുമില്ല. നല്ല റൗണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചാൽ ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. എന്താ രസം നോക്കിയ കാണാൻ തന്നെ അടിപൊളിയായിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല ടൊമാറ്റോ എല്ലാം നന്നായിട്ട് വെന്ത് നല്ല കുറുകിയ ഗ്രേവി ആയിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. ബിരിയാണി ചിക്കൻ ഒരു ബേസിനിലേക്ക് എടുത്തിട്ട് നാരങ്ങ പിഴിഞ്ഞെടുക്കാം. ഇങ്ങനെ ഒരു കുക്കറിലേക്ക് ഇട്ട് അതിൽ ലേശം മഞ്ഞപ്പൊടിയും മുളകുപൊടിയും ഉപ്പും ചേർത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചിക്കൻ അങ്ങ് ഇളക്കി കൊടുക്കാം. ആണ്ടട കിടക്കുന്ന പൊമ്മൻ ചിക്കൻ്റെ കാല് ഒരു രക്ഷയില്ല. 2 കിലോ അരിയാണ് ബിരിയാണിക്ക് വേണ്ടി എടുത്തേക്കുന്നത്, ജീരശാല അരിയാണ്. ബിരിയാണിയുടെ പാത്രം അടുപ്പിലേക്ക് വെക്കാം. അതിലേക്ക് ലേശം നെയ്യിട്ടിട്ട് നമുക്ക് അരി ഒന്ന് ജസ്റ്റ് വറുത്തെടുക്കേണ്ടതുണ്ട്. ആ വറുത്തെടുക്കുമ്പോൾ അതിന് നല്ല ഒരു സ്മെല്ലൊക്കെ കിട്ടുന്നതാണ്. സ്വല്പം ഡാൽഡയും കൂടി ചേർക്കാം. ആ നെയ്യൊക്കെ നല്ലോണം ചൂടായിട്ടുണ്ട്, നല്ല മണം വരുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഉണക്കമുന്തിരി ചേർത്ത് വറുത്തെടുക്കാം. നന്നായിട്ടൊന്ന് മുരിങ്ങി വരുമ്പോഴേക്കും അതിനെ നമുക്കെടുക്കാം. നമ്മുടെ മുന്തിരിയൊക്കെ നല്ലോണം മുരിങ്ങി വന്നിട്ടുണ്ട്. ആഹാ, നല്ല ബൾബ് പോലെ തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. അമ്മേ, നമുക്കിപ്പോൾ തന്നെ എടുക്കാം. പെട്ടെന്ന് കോരിയെടുത്തതിന് ശേഷം നമ്മുടെ ചിക്കൻ അവിടെ കിടന്ന് ഇങ്ങനെ വേകുന്നുണ്ട്. ആഹാ, മുന്തിരിയൊക്കെ കരക്കി കയറിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ ബിരിയാണീൻ്റെ ഡെക്കറേഷൻ ഐറ്റം നമ്മൾ ഉണ്ടാക്കാൻ പോകണം. നല്ല ഉള്ളി നല്ലോണം സ്ലൈസായിട്ട് അരിഞ്ഞെടുത്തിട്ട് ഈ നെയ്യിലേക്കിട്ട് നന്നായിട്ടങ്ങ് വറുത്തെടുക്കാം. ഇവൻ വറുത്ത് എടുക്കുമ്പോൾ നല്ല ക്രിസ്പിയൊക്കെ കിട്ടാൻ വേണ്ടി ലേശം പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇവനെ നന്നായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കും. നല്ല ക്രിസ്പി പരുവാകുമ്പോൾ ഇവനെ നമുക്ക് ഊരിയെടുക്കാം. പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടങ്ങ് ഇളക്കി കൊടുക്കാം. അപ്പോൾ നല്ലോണം വണ്ടു വന്നിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമുക്കിവനെ കോരിയെടുക്കാം. മെല്ലെ നെയ്യ് ഒഴിവാക്കി നന്നായിട്ടങ്ങ് കോരിയെടുക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ കോഴിമുട്ട വേറെ പാത്രത്തിൽ നന്നാണ് ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. സവാള നല്ല ക്രിസ്പി ആയിട്ടുണ്ട്, കോരിയെടുത്തിട്ടുണ്ട്. ഒരു രക്ഷയിലെ മക്കളെ, അടാറ് സ്മെല്ലാണ്. അടാറ് സ്മെല്ല് എന്ന് പറഞ്ഞാൽ അടാറ് സ്മെല്ല്, കാണുമ്പോൾ തന്നെ തിന്നാൻ തോന്നും. സാജീരകം ഇട്ട് കൊടുക്കാം. സൂപ്പർ ടേസ്റ്റ് ചെയ്യുന്ന സാധനമാണ് സാജീരകം. ഇവനെ എവിടെ നിന്നെങ്കിലും തേടി പിടിച്ച് കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കണം. അതിലേക്ക് കുറച്ച് ബട്ട, കുറച്ച് ഗ്രാമ്പു, കുറച്ച് ഏലക്ക എന്നിവ എല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഇവനൊന്ന് സോട്ടായതിനു ശേഷം നമുക്ക് അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഗ്രാമ്പു ഏലക്ക എല്ലാം നല്ലോണം മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. അരി കഴുകി വാരി തോർത്ത് വെച്ചാണ്, എത്ര പാത്രത്തിലാണ് അളവെടുക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളം അരി വേവിച്ചെടുക്കാൻ. നമ്മുടെ അരി നന്നായിട്ട് ഒന്ന് നമുക്ക് ഡ്രൈ ആക്കി എടുക്കാം. നല്ല സ്മെല്ല് വരുന്ന പരുവാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ അരി നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി വെക്കാം. ഉപ്പിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് ക്യാരറ്റ് സ്ലൈസും കൂടെ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നല്ല സ്മെല്ല് വരുന്നുണ്ട്. നന്നായിട്ടൊന്ന് വേകാനായിട്ട് വെക്കാം. നമുക്ക് കുറച്ച് നാരങ്ങ പിഴിഞ്ഞ് വെച്ച് കൊടുക്കാം. തക്കാളി മല്ലിയില ഇട്ട് കൊടുക്കാം. എന്നിട്ട് വെള്ളം വലിയ നോളം വരെ നമുക്ക് തിളപ്പിക്കാം. വലിയ
അരി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഏകദേശം നല്ല സെറ്റായി. നമുക്ക് ഇനി തട്ടിപ്പൊത്തി ദമ്മാക്കി വെക്കാം. മുകളിലേക്ക് കുറച്ച് നെയ്യും കൂടെ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഇങ്ങനെ മുകളിലിങ്ങനെ നല്ല നൈസായിട്ട് നിൽക്കണം, തിളങ്ങി തിങ്ങി തിളങ്ങി നിൽക്കണം. എന്നാൽ ബിരിയാണിയുടെ ടേസ്റ്റ് 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഓപ്പൺ ചെയ്യാം. ആഹാ, നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇവനെ വാങ്ങി വെക്കാം. നമ്മുടെ ബിരിയാണിയുടെ മസാല തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് മറ്റേ കുക്കറിൽ വെച്ച ചിക്കൻ എടുത്ത് ഇപ്പം മറിച്ചു കൊടുക്കാം. ആ ചിക്കൻ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഒറ്റ വിസിൽ അടുപ്പിച്ചാൽ മതി, ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം. നല്ലോണം വന്നിട്ടുണ്ട്, നല്ല കീടുമായിട്ടുണ്ട്. ഇവനെ നമുക്ക് മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ നമ്മുടെ മസാലയിലേക്ക് ഇട്ടിട്ട് നല്ല ഗ്രേവി ഒന്ന് ടൈറ്റാക്കി എടുക്കാം. ഇപ്പം നല്ല പരുവായിട്ടുണ്ട്. ബിരിയാണി വേറൊരു ചരുവത്തിൽ സെറ്റ് ചെയ്യാം. ലെയറായിട്ട് സെറ്റ് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. പാത്രത്തിൻ്റെ അടിഭാഗത്ത് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചതിന് ശേഷം ചിക്കൻ നന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് ലെയർ ചിക്കൻ ഇട്ട് കൊടുക്കാം. നല്ല ചിക്കൻ അങ്ങോട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്യാം. അതിനുശേഷം അതിൻ്റെ മുകളിൽ അടുത്ത ലെയറായിട്ട് റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് നല്ല സ്മെല്ല് വരുന്നുണ്ട്, നല്ല ആവി ഉറക്കുന്ന റൈസ്. ലെയർ നന്നാക്കും തോന്നില്ല, അതിനു മുമ്പേ ഞാൻ മിക്കവാറും ടേസ്റ്റ് ചെയ്ത് നോക്കും. നല്ല മണം വരുന്നുണ്ട്. ആഹാ, എന്താ മക്കളെ നല്ല മണം. ബിരിയാണീൻ്റെ ഒപ്പം ഒരു രസം കൂടെ ആയാൽ നല്ലതായിരിക്കും, നമ്മുടെ മാമുക്കോയെ പറയുന്ന പോലെ. നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം അടുത്ത ലെയറായിട്ട്. ഈ ചിക്കൻ മസാലയിലേക്ക് നമ്മൾ ആ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സ് എല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം മിക്സ് ചെയ്ത് ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി അടുത്ത ലെയർ വീണ്ടും റൈസ് ഇട്ട് കൊടുക്കാം. ബിരിയാണി ഏകദേശം ഫില്ലായി കഴിഞ്ഞിരിക്കുന്നു. നല്ല അടിപൊളിയാണ്. ഇപ്പോൾ തന്നെ നല്ല കളറൊക്കെ വന്ന് തുടങ്ങിയിട്ട്, നല്ല മിൻറ്റിൻ്റെയൊക്കെ മണമുണ്ട്. മിൻറ്റിൻ്റെയും പുതിനയിലയുടെയും ഒക്കെ മണമുണ്ട്. നല്ല ആവി ഇങ്ങനെ പറക്കുന്നു. നമുക്കിനി ഇട്ട് ടോപ്പിങ്സ് വെച്ച് കൊടുക്കാം. മുകളിൽ തന്നെ നമ്മുടെ മുട്ടയെല്ലാം പുഴിഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. അവനെല്ലാം കണ്ട് പ്ലേസ് ചെയ്യാം. ഇനി അതിൻ്റെ പുറകെ നമുക്ക് ഓണിയൻ ഫ്രൈ ഇട്ട് കൊടുക്കാം. ആണ്ട കിടക്കുന്ന ഓണിയൻ ഫ്രൈ. ആഹാഹാ, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. കാണാൻ തന്നെ എന്ത് രസമാണെന്ന് നോക്കിയേ. ബ്യൂട്ടിഫുൾ ചിക്കൻ ബിരിയാണി ആയിട്ടുണ്ട്. ദമ്മ അടിക്കേണ്ട മോനെ, അതിനു മുമ്പ് തിന്നാൻ കൊതിയാവുന്നു. നല്ല മണം, അടിപൊളിയായിട്ടുണ്ട്. ടോപ്പിങ്സ് എല്ലാം റെഡിയായി കഴിഞ്ഞു. ഇത് കുറച്ച് പൈനാപ്പിളും കൊണ്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് വാഴയിൽ വെച്ച് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് അടച്ചു കൊടുക്കാം. നന്ന സൂപ്പറായിട്ട് ടൈറ്റ് ചെയ്യാം. ഇതിന് മുകളിൽ നമുക്കൊരു അടപ്പങ്ങ് വെച്ചിട്ട് ദമ്മാക്കി കളയാം. സെറ്റായി. ആടി തവ വെച്ച് കൊടുക്കാം. 5 മിനിറ്റ് തവയുടെ മുകളിൽ വെച്ച് കൊടുക്കാം. നന്നായിട്ട് ഒന്ന് ആവി കയറട്ടെ, എന്നിട്ട് വാങ്ങാം. ഏകദേശം 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി വാഴയിലെടുക്കാം. അൺബോക്സിങ് ആവട്ടെ. നല്ല മണം വരുന്നുണ്ട്. ആഹാഹ, നല്ല മണം. എൻ്റെ മക്കളെ കിടിലം കിടുക്കാച്ചി ബിരിയാണി മോനെ, അൺബോക്സിങ് കണ്ടോ, സീൻ കണ്ടോ, കിടുക്കാച്ചി ബിരിയാണി. നമുക്കിനി സെർവ് ചെയ്യാം പ്ലേറ്റിലേക്ക്. എന്നിട്ടൊന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഒരു കോഴിമുട്ട ഇങ്ങനെ എടുത്ത് നോക്കാം. ചാടിപ്പോയല്ലോ, അങ്ങോട്ട് കയറി വാടാ, നന്ദി മാറി കിടക്ക. നല്ല ശേഷം റൈസ് എടുക്കാം. രണ്ട് ചെസ്റ്റിൻ്റെ പീസ് അങ്ങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് അടിപൊളിയായിട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. എന്നിട്ട് മോനെ മക്കളെ കഴിച്ചിട്ട് പറ നിങ്ങളിതിൻ്റെ അഭിപ്രായം. പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തണം. എന്നാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ഗൈസ്.